കഫക്കെട്ടും തൊണ്ടവേദനയും മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം വരുന്നതനുസരിച്ച് തന്നെ പല ആൾക്കാർക്കും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. കൂടുതൽ പേരിലും കണ്ടുവരുന്നൊരു പ്രയാസമാണ് കഫക്കെട്ട്. കഫം എന്ന് പറഞ്ഞാൽ ആ കഫം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ചുമ വരുന്നുണ്ട്, അതേപോലെ തന്നെ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ സൈനസൈറ്റിസ് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ്. ആദ്യമായിട്ട് നമുക്കിതിനെ സംഘടിപ്പിക്കേണ്ടത് യൂക്കാലിയുടെ ഇലയാണ്, അല്ലെങ്കിൽ യൂക്കാലിത്തസിൻ്റെ ഓയിൽ. യൂക്കാലിയുടെ നല്ല ഒറിജിനലായിട്ട് കിട്ടുന്ന അതിൻ്റെ ഓയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ ഫേസിൻ്റെ ഭാഗത്ത് കൂടുതലായിട്ട് കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ സൈനസൈറ്റിസിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടാവും, ഒരു മൂക്കടപ്പ്, ശബ്ദത്തിൻ്റെ ആ ഒരു ക്ലാരിറ്റി കുറവ്, സൗണ്ട് അടഞ്ഞിരിക്കുന്നൊരവസ്ഥ വരും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയും ഒരു തൊണ്ടകുത്തിയുള്ള ചുമയും കഫമൊക്കെ പുറത്തോട്ട് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ പറഞ്ഞ യൂക്കാലിയുടെ ഇല ഇട്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ യൂക്കാലിയുടെ ഓയിൽ ഉപയോഗിച്ചിട്ടോ നമുക്ക് സ്റ്റീം എടുക്കാം, ആവിയെടുക്കാം. ആവിയെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തും ഫേസിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഫോർഹെഡിൻ്റെ ഭാഗത്തൊക്കെ ഉൾപ്പെടുന്ന രൂപത്തിലാണ് നമ്മൾ ആവിയെടുക്കേണ്ടത്. ആ ഒരു സ്റ്റീം പിടിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ടൊരു 10 മിനിറ്റെങ്കിലും പിടിക്കുക. അത് രാവിലെയും വൈകുന്നേരവും തുടർച്ചയായിട്ട് ഒരു 4 ദിവസമെങ്കിലും അടുപ്പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കാരണം നമുക്ക് ഉള്ളിൽ തങ്ങി നിൽക്കുന്ന കഫം പുറത്തോട്ട് വരാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് കരിപ്പെട്ടി വെച്ചിട്ടുള്ള കാപ്പി, ചുക്കൊക്കെ ഉപയോഗിച്ച് ചുക്ക്, കുരുമുളക്, ഏലക്ക, കരിപ്പെട്ടി, തുളസി ഇല, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് കുടിക്കുന്ന ഒരു രീതി. ഇത് ഇതിനു മുന്നേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ്, നാച്ചുറലായിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്യാം. അതേപോലെ നമുക്ക് തയ്യാറാക്കിയിട്ട് കുടിക്കുന്നതും ഈ പറഞ്ഞ കഫക്കെട്ട്, തൊണ്ട കുത്തിയുള്ള ചുമ, അതേപോലെ തന്നെ ശ്വാസ തടസ്സം, അതേപോലെ തന്നെ നമുക്ക് ശബ്ദം ഒരു ക്ലാരിറ്റി ഉണ്ടാവാതെ വരുന്ന അവസ്ഥ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നാട്ടിലൊക്കെ പനിക്കൂർക്ക കിട്ടും, പനിക്കൂർക്ക അല്ലെങ്കിൽ ഞവര ഇലയെന്ന് പറയും, അതിനെ കൊണ്ടുവന്ന് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുക്കണം. ചാറെടുത്തതിന് ശേഷം അത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ചുരുങ്ങിയത് 1-2 സ്പൂണെങ്കിലും ചാറെടുക്കുക. അതിലൊരു ചെറിയ അളവിൽ തേൻ ചേർക്കുന്ന ഏറ്റവും ഉത്തമമാണ്, കാരണം കഫക്കെട്ട് പുറത്തോട്ട് പോകാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഈയൊരു മാർഗം നമുക്ക് ചെറിയ കുട്ടികൾക്കും പ്രയോഗിക്കാം. കാരണം ഈ പറഞ്ഞ കരിപ്പെട്ടി കാപ്പി, ചുക്കൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് ഇങ്ങനെ ചതച്ചുണ്ടാക്കുന്ന ആ ഒരു കരിപ്പെട്ടി കാപ്പി ഒരു പക്ഷേ ചെറിയ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയില്ല. എന്നാൽ ചെറിയ കുട്ടികൾക്ക് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഈ ഞവരയില അഥവാ പനിക്കൂർക്ക് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ചാറ് അതിൽ കുറച്ച് തേനും ചേർത്തിട്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം. അത് നമുക്ക് മുതിർന്ന ആൾക്കാർക്കും കഴിക്കാവുന്നതാണ്. പല ആൾക്കാരുടെ ഒരു സംശയം ഉണ്ടാവും ഡയബറ്റിക് ആൾക്കാർക്ക് തേൻ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നുള്ളത്. തേൻ ചെറിയ അളവിൽ ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് ദോഷമില്ല. ഇനി തേൻ ഉപയോഗിക്കാതെ വേണമെങ്കിലും ഈ ചാറ് മാത്രമായിട്ടും കഴിക്കാം. ഇനി പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയമുണ്ട്. പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വളരെ പ്രാധാന്യത്തോടു കൂടി ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടകുത്തിയുള്ള ചുമ, കഫക്കെട്ട്, ശബ്ദം അടപ്പ്, മൂക്കടപ്പ്, സൈനസൈറ്റിസ് ഇഷ്യൂസ് ഇതൊക്കെ മാറുന്നതിന് ഈ പറഞ്ഞ മാർഗം വളരെ ഫലപ്രദമാണ്. യൂക്കാലിയുടെ ഇല സംഘടിപ്പിക്കാൻ പറ്റുന്നവർ അതിട്ട് തന്നെ നമുക്ക് സ്റ്റീം എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് യൂക്കാലിത്തസിൻ്റെ ഓയിൽ സംഘടിപ്പിച്ചിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.